അടിച്ച് വിതരണം ചെയ്യുന്നു വിശുദ്ധപുരാൻ. അതുപോലെ തന്നെ ഈന്തപ്പഴം ഇവിടെ കൃഷി ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഒരു അസാധാരണ സംഭവമൊന്നുമല്ലല്ലോ. കസ്റ്റംസ് തന്നെ ഡ്യൂട്ടി കെട്ടി ഇതെടുക്കാറുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. ഡ്യൂട്ടി കെട്ടി എടുക്കേണ്ടത് ഈ ഗവൺമെൻറ് കാലത്ത് എടുത്തിട്ടില്ല. അവിടെയൊക്കെയാണ് കാര്യക്ഷമത വേണ്ടത്. അതൊന്നും ചെയ്യാതെ ഈ നയതന്ത്ര ചാനലിലൂടെ വിവാദ വ്യക്തികൾ നിയമം പാലിക്കാതെ ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. കള്ളത്തരത്തിൽ വാണിജ്യ ലക്ഷ്യത്തോടുകൂടി സ്വർണ്ണമൊക്കെ ഗോൾഡൊക്കെ കൊണ്ടുവന്നു എന്ന്, അവർ ഗോൾഡ് കൊണ്ടുവന്നിട്ടില്ല എന്ന് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോൾഡ് കൊണ്ടുവന്ന അതേ ആളുകൾ വിശുദ്ധ ഗ്രന്ഥം അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്ന് വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ ജനങ്ങൾ സംശയിക്കുകയും അതിനെക്കുറിച്ച് വിശദീകരണം വേണമെന്ന് പറയുകയും അന്വേഷിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? അപ്പം അതിന് ഇത്തരം അഴിമതികളെ ചെറുക്കാൻ വേണ്ടി, അഴിമതികളെ അതിനൊരു പടച്ചട്ട ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിനൊക്കെ കൂട്ടുപിടിച്ച് ചർച്ച വഴി മാറ്റി വിടുക. ഇതാരാ ഈ അടവെടുത്തത്? എല്ലാ കേരളത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, ഈ അടവ് ആരാ എടുത്തത് എന്നുള്ളത്. എടുത്തവരത് അവസാനിപ്പിക്കുക, അപ്പോൾ ആ ചർച്ച അവസാനിപ്പിക്കുക. ഈ അടവ് ലേഖനം എഴുതിയും പ്രസ്താവന കൊടുത്തും ഒക്കെ ഫോക്കസ് അതിന് ഊന്നൽ അതിന് കൊടുത്ത് ചർച്ച അതാക്കി മാറ്റിയത് അഴിമതി മൂടിവെക്കാനാണ്, അഴിമതിയെക്കുറിച്ച് പറയാതിരിക്കാനാണ്, രാജി ആവശ്യപ്പെടുമ്പോൾ രാജി വെക്കാതിരിക്കാനാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക്, മതേതര കേരളത്തിനും രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കും വാർത്താമാധ്യമങ്ങളും മുഴുവൻ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്വന്തമായി തന്നെ വാർത്താമാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയത് ഈ ചർച്ച ഈ വഴിക്ക് തിരിച്ചുവിട്ടത് ഇടതുപക്ഷമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗൗരവതരമായ ആരോപണങ്ങൾ സർക്കാർ നേരിടുന്നു. ചർച്ചകൾ വഴിമാറ്റിക്കാൻ, ഖുറാനിലേക്ക് വിഷയം എത്തിക്കാൻ ശ്രമിക്കുന്നു. മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്.